ആശയ ആവിഷ്കാരങ്ങൾക്ക് സൗന്ദര്യം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉദിച്ചുയർന്നതായിരുന്നു കവിത. രുചിക്കും തോറും ആസ്വാദനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കവിതയുടെ മഹത്വം. കവികളെയും കവിതകളെയും അടുത്തറിയേണ്ടതും കവിയരങ്ങുകളുടെ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കേണ്ടതും ഇന്ന് കവിതയെ ഇഷ്ടപ്പെടുന്നവരുടെ മാത്രം ആവശ്യമായി മാറിയിരിക്കുന്നു. പ്രശസ്തരും അപ്രശസ്തരുമായ കവികളെയും അവരുടെ കവിതകളെയും പരിചയപ്പെടുത്തുന്ന കവിതാരംഭത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാൽപ്പനികത പൂത്തുലഞ്ഞ് സംഗീത സാന്ദ്രമായ കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയ കവിയാണ് വയലാർ രാമവർമ്മ. ചങ്ങമ്പുഴയുടെ കളരിയിൽ ചുവടുറപ്പിച്ച വയലാർ കവിതകൾ സാമാന്യമായി വാചാലമായവയാണ്. പത്രപ്രവർത്തകൻ, നിരൂപകൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരൻ കേസരി ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാർ രാമവർമ്മ രചിച്ച കവിത മാടവനപ്പറമ്പിലെ ചിതയാണ് ഇന്ന് ആദ്യമായി കവിതാരാമത്തിലൂടെ. രാത്രിയിലൊരു പോള കണ്ണടച്ചില്ല ഭൂതധാത്രി ധനുവിലെ കറുത്തവാവിൻ നാളിൽ അമ്മ തന്മാറിൽ ജ്വലിച്ചമർന്ന ചിതാഗ്നിയിൽ അന്നൊരു യുഗാചാര്യ വിഗ്രഹം രൂപം മാറി ഈ വിശ്വതലത്തോളം വലുതായിരുന്നൊരു ജീവിതമിരുന്ന കൂടവിടെ കത്തിത്തീർന്നു നക്ഷത്ര കവിടികൾ നിരത്തി നഭസിൻ്റെ വക്ഷസിലെ തോരാശി നോക്കുകയാവാം കാലം അലയും നെറ്റിക്കണ്ണുമായെഴുന്നേറ്റു സഹ്യാചലസാനുവിൽ ഉഷസുറക്കക്ഷീണത്തോടെ കേരളം മാടവനപ്പറമ്പിൽ പുകയുന്ന കേസരിയുടെ ചിതയ്ക്കരികിൽ നിന്നു മൂകം വിളിച്ചാൽ വിളിക്കേൽക്കിൽ ഇരുണ്ട മരണത്തിൽ ഒളിച്ചു നിൽക്കും ധീര തേജസാമാചാര്യനെ തൻ തിലോദകവുമായിറനുമുടുത്തോടി വന്നു നിന്നറിയിച്ചു കൈരളി കണ്ണീരോടെ ഈ യാഗഭൂവിൽ തപസ്സിരുന്നു യുഗങ്ങൾ തൻ മായാമാന്ത്രിക പിഞ്ചി കാഞ്ചലം പിച്ചിക്കേറി ബ്രഹ്മാണ്ഡ ബഹിരന്തശ്ചലനോർജത്താലെൻ്റെ കർമ്മശക്തിയെ കാലാതീതവർത്തിയായി മാറ്റി എന്നെ ഈ ശതാബ്ദത്തിൻ തോളത്തു കൈയും വച്ചു നിന്നെതിരേൽക്കാൻ ത്രികാലജ്ഞനാം ഭവാൻ വന്നു പേർഷ്യയിലറേബ്യയിൽ പുരുഷാർത്ഥങ്ങൾ പൂത്തൊരേഷ്യയിൽ മുഖച്ഛായ നേടിയ സംസ്കാരങ്ങൾ ആദ്യമായൊരു മന്വന്തരത്തിൻ മൺകുത്തിന്മേൽ ചാർത്തിയ പുളകങ്ങൾ വിളയും കനികളിൽ ഇതിഹാസങ്ങൾ മേഞ്ഞു നടക്കും വനങ്ങളിൽ സ്മൃതികൾ മന്ത്രം ചൊല്ലും നിർജ്ജന ഗുഹകളിൽ ഏകാന്താധ്വക ഭവാൻ നടന്നു കേറിയിടാത്ത മേഖല ഏതുണ്ടേതുണ്ടീ വിശ്വപ്രകൃതിയിൽ കിളിവാതിലും തുറന്നീ ശതാബ്ദത്തിൻ ശിലാതളിമത്തിന്മേലെന്നെയവിടുന്നിരുത്തിച്ചു ലോകവിജ്ഞാനത്തിൻ്റെ വെളിച്ചം വിളയുന്ന യാഗശാലയിലേക്കു കണ്ണും നട്ടിരുന്നു ഞാൻ ആ സർഗചലനങ്ങൾ അത്ഭുത പ്രതിഭാസരാസകേളികൾ വിദ്യുന്നാദധാരകളെല്ലാം
എന്നന്തപുരത്തിലേക്കെന്നിലേക്കോടിക്കേറി വന്നെൻ്റെ സങ്കൽപ്പങ്ങൾ കുധ്യാന വിരുന്നേകി കാലടിയിലെ ജ്ഞാനഖനി പെറ്റൊരു രാഗജ്വാല ഞാൻ കണ്ടു പിന്നെ കേസരി കുടീരത്തിൽ കാലമാ കിളിവാതിലടച്ചു കളഞ്ഞല്ലോ കാലമെൻ കണ്ണാടിച്ചിൽ ഉടച്ചു കളഞ്ഞല്ലോ പെരുവാരത്തെ താപസാശ്രമത്തിരുമുറ്റത്തിരിക്കും ഇരുപതാം നൂറ്റാണ്ടിൻ മുഖം കേട്ടു ഒന്നടർത്തെടുത്തോട്ടെ നിഞ്ചിതാഗ്നിയിൽ നിന്നൻ ചന്ദനത്തിരിക്കൊരു പൊന്മുത്തു കിരീടം ഞാൻ ആധുനികാനന്തര തലമുറയിലെ ശ്രദ്ധേയനായ മലയാള കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. അദ്ദേഹം തീക്ഷ്ണമായ ജീവിതാവസ്ഥകളെയും എഴുത്തുവഴികളെയും മനുഷ്യപക്ഷത്തു നിന്നും അവതരിപ്പിക്കുന്ന കവിതയാണ് കവിത ഇങ്ങനെ. കവിത എന്തെന്നും എന്തിനെന്നും കവി ഈ കവിതയിലൂടെ അന്വേഷിക്കുന്നു. കൺകളിൽ കനലുള്ള കവിത, കനലിലെൻ കണ്ണുള്ള കവിത, പുകയുന്ന കവിത, എരിയുന്ന കവിത, സിരകളില്ലാവയായൊഴുകുന്നു കവിത, നിറയുന്ന നോവിലൻ വിറയാർന്ന കൈയിലേക്കൊഴുകി വീഴാറുള്ള കവിത, ഇടിമുഴക്കം പോലെ ഒരു നടുക്കത്തോടെ ഇടറിയോടാറുള്ള കവിത, കരയുന്ന രാത്രിയിൽ പിരിയാതിരുന്നെൻ്റെ മിഴിയൊപ്പിടാറുള്ള കവിത, മുറിവേറ്റ പ്രജ്ഞയിൽ നറുനിലാവായി വീണു പുണരുന്നു ജീവൻ്റെ കവിത, കുരിശും ചുമന്നു ഞാൻ കയറവേ ചാട്ടവാറടിയിൽ ചിരിക്കുന്നു കവിത, കുരിശും ചുമന്നു ഞാൻ കയറവേ ചാട്ടവാറടിയിൽ ചിരിക്കുന്നു കവിത, പെരുവഴിയിൽ പന്തങ്ങളാളവേ എന്തിനോ പിറകെ നടക്കുന്നു കവിത, ഒരു മുലയിൽ വിഷമുള്ള കവിത, മറുമുലയിൽ അമൃതുള്ള കവിത, കരയുന്ന കവിത, പിരിയാത്ത കവിത, ഹൃദയത്തിലാണിയായി തറയുന്നു കവിത, കരയുന്ന കവിത, പിരിയാത്ത കവിത, ഹൃദയത്തിലാണിയായി തറയുന്നു കവിത, ചന്ദ്രവളയങ്ങൾ മുഴങ്ങുന്ന സന്ധ്യയിൽ ചെഞ്ചോര പൊടിയുന്ന വാക്കുകൾ വറുക്കവേ നെഞ്ചിൽ ചവിട്ടുന്നു കവിത, പുഞ്ചിരി വിതയ്ക്കുന്നു കവിത, ചെണ്ടമേളത്തിലെൻ ചിന്തകൾ ഭ്രാന്തമായി വിങ്ങുമ്പോഴുറയുന്നു കവിത, ഒരു കയ്യിൽ വാളുള്ള കവിത, മറുകൈയിൽ പൂവുള്ള കവിത, ഒരു കയ്യിൽ വാളുള്ള കവിത, മറുകൈയിൽ പൂവുള്ള കവിത, മുറിവിലൊരുവിറ്റു വീണലറുമ്പോഴെന്നിലേക്കിഴയുന്നു ശീതാർദ്ര കവിത, വെറുതെ നടക്കവേ കഥനത്തിലേക്കു തീ മഴയായി പെയ്യുന്നു കവിത, വെറുതെ നടക്കവേ കഥനത്തിലേക്കു തീ മഴയായി പെയ്യുന്നു കവിത, തലമടിയിൽ വെച്ചിതാ തഴുകുന്നു പിന്നെയും കരയുന്നു ശോകാർദ്ര കവിത, ഇടനെഞ്ചു പൊട്ടി ഞാൻ പാടവേ അക്ഷരക്കുരവയായി നിറയുന്നു കവിത, ഇടനെഞ്ചു പൊട്ടി ഞാൻ പാടവേ അക്ഷര കുരവയായി നിറയുന്നു കവിത,
കവിതാ അസ്വസ്ഥത കവിത എൻ സ്വസ്ഥത പൊരുളിൻ അമൂർത്ത വികാര സംഗീതിക കവിത ആത്മാർത്ഥത കവിത വിശ്വസ്തത കവിത എൻ പ്രാണനോവിൻ്റെ പരമ്പര കവിത എൻ പ്രാണനോവിൻ്റെ പരമ്പര യുവകവികളിൽ ശ്രദ്ധേയനായ കവിയാണ് അജി ദേവപുര. അദ്ദേഹം രചിച്ച പ്രശസ്തമായ കവിതയാണ് നേരം. ജാതിമത ചിന്തകൾക്ക് അതീതമായി മലയാളികളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ഒരു മഹാപ്രളയം വേണ്ടി വന്നു. എന്നാൽ ഒറ്റക്കെട്ടായി പരസ്പര സഹായ ഹസ്തങ്ങളായി നാം പ്രളയത്തെ നേരിട്ടു. മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ രക്ഷാസൈനികരായി മാറി. ജാതിമത ചിന്തകൾക്കപ്പുറം ഒരു നവകേരളം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് പ്രളയം വിരൽ ചൂണ്ടുന്നു. നേരമങ്ങനെ നേരത്തെ നടന്നല്ലോ കാലമങ്ങനെ കടലാസിൽ കവിതയായല്ലോ. നേരമങ്ങനെ നേരത്തെ നടന്നല്ലോ കാലമങ്ങനെ കടലാസിൽ കവിതയായല്ലോ. കാത്തിരുന്നവര് വീടേക്കോ മറഞ്ഞേ പോയി പുലരിയൊന്നിൽ പുതുവർഷം വരവാകുമ്പോൾ മഴ മനസ്സിൽ തനുവായി ചേർത്തു വെച്ചില്ലേ നമ്മൾ മഴ മനസ്സിൽ കുളിരായി കൂട്ടിവച്ചില്ലേ. മഴ മനസ്സിൽ തനുവായി ചേർത്തു വെച്ചില്ലേ നമ്മൾ മഴ മനസ്സിൽ കുളിരായി കൂട്ടിവച്ചില്ലേ. ഒരു നാളിൽ പെരുമാറി പുഴ വിഴുങ്ങിലേ പുഴയങ്ങനെ കടലായി കലി തുള്ളിലേ. ഹൃദയരാഗ ചില്ലുപാത്രമുടഞ്ഞേ പോയി പെരുവഴിയിൽ സ്വപ്നങ്ങൾ ബാക്കിയായില്ലേ. ഹൃദയരാഗ ചില്ലുപാത്രമുടഞ്ഞേ പോയി പെരുവഴിയിൽ സ്വപ്ന ങ്ങൾ ബാക്കിയായില്ലേ. എവിടെ നിന്നോ രക്തബന്ധ ചുഴിയായിട്ടവർ വന്നു ഇരു കൈകൾ നീട്ടിയെന്നവർ ഹൃദയങ്ങൾ കോർത്തെടുത്തു. എവിടെ നിന്നോ രക്തബന്ധ ചുഴിയായിട്ടവർ വന്നു ഇരു കൈകൾ നീട്ടിയെന്നവർ ഹൃദയങ്ങൾ കോർത്തെടുത്തു. ഇവിടെ ഇന്നോരശരീരി മുഴങ്ങുന്നു ദിക്കുതോറും പോയതൊന്നും നമുക്കല്ല പോയ കാലം മടങ്ങില്ല. പോയതൊന്നും നമുക്കല്ല പോയ കാലം മടങ്ങില്ല. പുലരിയൊന്നിൽ പുതുവർഷം വരും നേരം നമുക്കൊന്നായി പണിഞ്ഞിടാം പുതുലോകം. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യാണാം മനുഷ്യത്വം നെഞ്ചിലേറ്റി പണിഞ്ഞിടാം പുതുലോകം നമുക്കൊന്നായി. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യാണാം മനുഷ്യത്വം നെഞ്ചിലേറ്റി പണിഞ്ഞിടാം പുതുലോകം നമുക്കൊന്നായി. പുതുലോകം നമുക്കൊന്നായി. പുതുലോകം നമുക്കൊന്നായി. പി പി രാമചന്ദ്രൻ്റെ കവിതയാണ് മാമ്പഴക്കാലം. അച്ഛൻ വാങ്ങിക്കൊടുത്ത മാംഗോ ഫ്രൂട്ടി കഴിക്കുന്ന മകൾ അച്ഛനോട്, അച്ഛാ
അച്ഛൻ പണ്ട് കഴിച്ച മാമ്പഴത്തിന്റെ രുചിയാണോ ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ളത് എന്ന് ചോദിക്കുന്നിടത്ത് കവിത ആരംഭിക്കുന്നു. അതിനു മറുപടി എന്നോണം അച്ഛൻ പറയുന്നതാണ് കവിത. അച്ഛൻ്റെ പഴയ കാലത്തെ നല്ല ഓർമ്മകൾ, പലതരം മാവുകളെ പറ്റിയുള്ള പരാമർശങ്ങളും കാണാം. ചുരുക്കത്തിൽ മാവുകളിലൂടെയും മാമ്പഴങ്ങളിലൂടെയും ഒരു കാലഘട്ടത്തിൻ്റെ നന്മ വരച്ചിട്ടിരിക്കുകയാണ് ശ്രീ പി പി രാമചന്ദ്രൻ. പണ്ടുകാലത്ത് മാങ്ങ കഴിച്ചിട്ട് പുറത്തെറിയുന്ന മാങ്ങയേണ്ടി ഒരു തലമുറയ്ക്ക് തണൽമരമായി വളരുമായിരുന്നു. പക്ഷേ ഇന്ന് ഫ്രൂട്ടി കുടിച്ചിട്ട് പുറത്തെറിയുന്ന കവർ ഒരു പാഴ്വസ്തു മാത്രമാണ്. രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തെ കവിത അടയാളപ്പെടുത്തുന്നു. പറയൂ, നാട്ടിൻ പുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ? കൊച്ചുമകൾ ചോദിച്ചു. മഞ്ഞ ദ്രാവകം കുഴൽ വഴി നുണയും നേരം ചിത്രശലഭം പോലൻ ചാരേ. പറയാനാമോ രുചിഭേദങ്ങൾ ഈ അച്ഛനും മകളെ? നീയും തമ്മിലെത്ര മാമ്പഴക്കാലമകലം. ശരീരത്തിൽ മനസ്സിൽ രുചിയിലും അറിയും തോറും നിനക്കെന്നെയും പൊളിച്ചിടാം. എങ്കിലും നിൻ കൗതുകത്തിൻ്റെ പീലിക്കണ്ണിപ്പോൾ എൻ മനസ്സിനെ ഒരു വണ്ടാക്കി മാറ്റുന്നല്ലോ. ഓടുന്ന തീവണ്ടിതൻ ജാലകം വഴിതാ ഞാൻ മൂളിപ്പറക്കുന്നു മാമ്പഴക്കാലം തേടി. ആർക്കുമേ വഴങ്ങാത്ത മാവുകൾ ഇച്ഛയ്ക്കൊത്തു ശാഖകൾ കുലച്ചവർ വേരുകൾ പടർത്തിയോർ ചകിര്യേൻ ചക്കേൻ മുട്ടിക്കുടിയേൻ മൂവാണ്ടേൻ തേനൊലിയേൻ എന്നിങ്ങനെ പഴഞ്ചൻ പേരാർന്നവർ ചുണയന്മാരാം നാട്ടുകാര്യസ്ഥ പ്രമാണിമാർ തണലേ തനിക്കുള്ള ധനമെന്നെണ്ണുന്നവർ അവരാണല്ലോ പച്ചക്കൊലവും കെട്ടിക്കൊണ്ടി കരയൊക്കെയും കാവായി മാറ്റിയ തെയ്യങ്ങളും. അറിയില്ലവരെ നിൻ പട്ടണത്തിലെ പാതക്കരികിൽ ക്യൂ നിൽക്കുന്ന കമ്പിക്കാരുകൾക്കൊന്നും. അറിയില്ലവക്കെഴും കനികൾ ചുരത്തുന്ന ചുണയും ചൂരും നിന്റെ മിഠായി തെരുവിന്നും. കുതിച്ചാലെന്നാനെപ്പോൾ ഉയരും കാലങ്ങളിൽ മുറിഞ്ഞാൽ പഴച്ചാറ് പൊടിക്കും ബാല്യങ്ങളിൽ. കുതിച്ചാലെന്നാനെപ്പോലുയരും കാലങ്ങളിൽ മുറിഞ്ഞാൽ പഴച്ചാറ് പൊടിക്കും ബാല്യങ്ങളിൽ. ഓരോരോ മാവും പൂത്തതോരോരോ വസന്തങ്ങൾ ഓരോരോ കൊമ്പും കാഴ്ചതോരോരോ മധുരങ്ങൾ. ഒറ്റ മാമ്പഴം മുട്ടിക്കുടിക്കെ വീണ്ടും വീണ്ടും വ്യത്യസ്ത മധുരങ്ങൾ നുണഞ്ഞു രസനകൾ. കേവലമൊരു തുള്ളി കിട്ടിയാൽ പോരും രസരാജിയാൽ മഴമില്ലു വിടർത്തും ജിഹ്വാഞ്ചലം. അത്രമേൽ തീക്ഷ്ണങ്ങളാം നാവുകളത്രേ പിന്നെ മിഠായി പൊതിക്കായി പണയം വച്ചു നമ്മൾ. വെറുതെ മധുരിക്കും രാസമാധുര്യത്തിനായി പകരം കൊടുത്തതീ ദിവ്യമാം രസവിദ്യ. അവസാനത്തെ മധുഗണവും വലിച്ചീമ്പി എറിയും നേരം മാങ്ങയണ്ടിക്കു തുണ പോകാനൊരുവൻ വേണം. നാളയാ വിത്തു മുളയ്ക്കണം തണലും തേനും കനിഞ്ഞരുളാൻ തുണയ്ക്കണം. നാളയാ വിത്തു മുളയ്ക്കണം തണലും തേനും കനിഞ്ഞരുളാൻ തുണയ്ക്കണം. പിന്നെയും മുളയ്ക്കണം കായ്ക്കണം മരിച്ചാലും പിന്നെയും തളിർക്കണം ജീവിതം. എന്നാൽ ഇന്നു മകളെ പുറത്തേക്കു നീയിപ്പോൾ എറിഞ്ഞൊരി മധുരക്കൂടിനൊപ്പം പൊള്ളയാണത്രേ നമ്മൾ. മകളെ പുറത്തേക്കു നീയിപ്പോൾ എറിഞ്ഞൊരി മധുരക്കൂടിനൊപ്പം പൊള്ളയാണത്രേ നമ്മൾ. വാങ്ങുക കുടിക്കുക പുറത്തേക്കെറിയുക
ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല വാങ്ങുക കുടിക്കുക പുറത്തേക്കെറിയുക ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല ദിലീപ് കുറ്റിയാമൂടിൻ്റെ വില്ലുവണ്ടി എന്ന കവിത 1894 വെങ്ങാനൂരിൽ നിന്നും ബാലരാമപുരത്തേക്ക് ഒരു വില്ലുവണ്ടിയിൽ ആ കാലത്തെ അധികൃതനായ അയ്യങ്കാളി അന്നത്തെ സവർണ മാടമ്പിമാരെ വെല്ലുവിളിച്ച് നടത്തിയ സമരയാത്രയെ അനുസ്മരിപ്പിക്കുന്നു. ഈ സമരയാത്രയ്ക്ക് 125 വർഷം തികഞ്ഞ കാലത്ത് ജാത്യാചാരങ്ങൾക്കെതിരെ പൊരുതിയ ആ മഹാത്മാവിൻ്റെ ഓർമ്മകളെയും അദ്ദേഹം നടത്തിയ കല്ലുമാല പൊട്ടിച്ചെറിയൽ സമരമടക്കമുള്ളവയെയും ഓർമ്മിപ്പിക്കുന്ന ഈ കവിതയ്ക്ക് ഇന്നത്തെ കാലത്തും ഏറെ പ്രസക്തിയുണ്ട്. ദൂരത്തെ അരികിലാ ഇരുട്ടി വച്ച ചക്രം പൊടുമടലിലെ ആഴത്തിൽ ഞെരിച്ചോണ്ട് കുതിച്ചെത്തുമ്പോൾ വ്യവസ്ഥിതിയെ വിരൽ ചൂണ്ടി വിറപ്പിച്ച വില്ലുവണ്ടി പറയുന്നുണ്ട് പടുകാലം തിളപ്പിച്ച സമരകഥ. അധികാരം പിഴപ്പിച്ച കറുത്ത ജന്മം കുലം തന്ന കരുത്തുമായി നിവർന്നു നിന്ന് പടർത്തിയ വെളിച്ചത്തിൽ കരുതലോടെ ആറടി കരുമന്ത എഴുന്നള്ളുന്നു. പഞ്ചമിമാർ പഠിക്കട്ടെന്നുപദേശിച്ചും കല്ലുമാല കെട്ടിനുള്ളിൽ ബോംബു പൊട്ടിച്ചും മണ്ണുടയോർ വിതക്കില്ലെന്ന് അലറിക്കൊണ്ടും ആളൊരുത്തൻ പടവാളി ഉരുക്കി വച്ച ചരിത്രത്തേർ ഉരുണ്ടിതാ തരുന്നുണ്ടല്ലോ. അതിലേറി കഴുവേറികൾ പുലരികാണേ, അതിലേറി കഴുവേറികൾ പുലരികാണേ, മനുഷ്യാണാം മനുഷ്യത്വം ഇനിയേറെക്കാലം പതരാതെ പറയേണ്ട സമയത്തിൻ്റെ കടികാര സൂചികളിൽ പിടിമുറുക്കും പുതുവലിയാളർ ചമയ്ക്കുന്ന ചതുരത്തട്ടിൻ പുറത്തായി പതിക്കട്ടെ ഈ വണ്ടിച്ചക്രം. ദൂരത്തെ അരികിലായി ഉരുട്ടി വച്ച ചക്രം പൊടിമണലിന് ആഴത്തിൽ ഞെരിച്ചോണ്ട് കുതിച്ചെത്തുമ്പോൾ വ്യവസ്ഥിതിയ വിരൽ ചൂണ്ടി വിറപ്പിച്ച വില്ലുവണ്ടി പറയുന്നുണ്ട് പടുകാലം തിളപ്പിച്ച സമരകഥ. പടുകാലം തിളപ്പിച്ച സമരകഥ. ഇന്ന് നാം കേട്ട കാവ്യശകലങ്ങൾ നിങ്ങളുടെ കാതുകളിൽ ഇമ്പമാർന്നതും ചിന്തകളിൽ ഗൃഹാതുരതയുടെ ആഴങ്ങൾ മീട്ടിയവയുമാണ് എന്ന ശുഭപ്രതീക്ഷയോടെ കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റു കവിതകളുമായി വീണ്ടും കണ്ടുമുട്ടാം.